ഐപിഎല്ലിൽ ഇക്കാലത്ത് തരംഗമായിക്കൊണ്ടിരിക്കുന്ന മലയാളി താരമായ സഞ്ജു സാംസണിനെ കുറിച്ചുള്ള വീഡിയോയാണിത്. 1994 നവംബർ 11 തിരുവനന്തപുരം ജില്ലയിലെ വിരിഞ്ഞത്താണ് സഞ്ജു സാംസൺ ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ആയതിനാൽ താനും തന്റെ കുടുംബവും ഡൽഹിയിലേക്ക് സ്ഥലം മാറി. അവിടെ വെച്ച് തന്റെ മനസ്സിൽ വന്ന ആഗ്രഹം വേറൊന്നുമല്ലായിരുന്നു, തനിക്ക് ക്രിക്കറ്റ് കളിക്കണം. മകന്റെ കളി ഇഷ്ടപ്പെട്ട തന്റെ അച്ഛൻ സഞ്ജുവിനെ ക്രിക്കറ്റ് പരിശീലനത്തിന് വിട്ടയക്കുകയും ചെയ്തു. അത്യാവശ്യമുള്ള എന്തായാലും തന്റെ അച്ഛൻ സഞ്ജുവിന് വേണ്ടി വാങ്ങിക്കൊടുത്തു. അങ്ങനെ സഞ്ജുവിനെ അണ്ടർ 13 ടീമിന്റെ സെലക്ഷനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. സെലക്ഷന് പോയെങ്കിലും തനിക്ക് സെലക്ഷൻ ലഭിച്ചില്ല. അങ്ങനെ അന്ന് അണ്ടർ 13 ടീമിൽ കയറിപ്പറ്റാൻ സഞ്ജുവിന് സാധിച്ചില്ല. ഇതുകൊണ്ട് അദ്ദേഹം തോറ്റുകൊടുത്തില്ല. താൻ ഇതിന് നന്നായിട്ട് വലിയ രീതിയിൽ പരിശീലനം തുടർന്നു. എന്തിനും തന്റെ അച്ഛൻ കൂടെയുണ്ടെന്ന ധൈര്യമായിരുന്നു അദ്ദേഹത്തിന്റേത്. തന്റെ മകന്റെ ഭാവി മുൻനിർത്തി അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നാട്ടിലെത്തിയ ശേഷം താൻ വീണ്ടും പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം കേരളത്തിലെ അണ്ടർ 13 ടീമിലേക്ക് സെലക്ഷന് വേണ്ടി പോവുകയുണ്ടായി. തനിക്ക് സെലക്ഷൻ ലഭിക്കുകയും അതോടുകൂടി താൻ നേരിട്ട് മത്സരത്തിലേക്ക് കടക്കുകയും ചെയ്തു. തന്റെ ആദ്യ ഔദ്യോഗിക മത്സരത്തിൽ തന്നെ സഞ്ജു സെഞ്ചുറി അടിച്ചാണ് തുടങ്ങുന്നത്. ആകെ അന്ന് 5 ടൂർണമെന്റുകളിൽ സഞ്ജു 4 സെഞ്ചുറികൾ പൂർത്തിയാക്കി. ഈ മത്സരങ്ങളോടുകൂടി തന്നെ നേരിട്ട് അണ്ടർ 16 കേരള ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. വളരെ നല്ല രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കളി. ആയതിനാൽ തന്നെ 15 വയസ്സുള്ളപ്പോൾ സഞ്ജുവിനെ കേരള രഞ്ജി ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. അവിടെയും തന്റെ കഴിവ് തെളിയിച്ച സഞ്ജുവിനെ നേരിട്ട് ഇന്ത്യയിലെ അണ്ടർ 19 ഏഷ്യാകപ്പ് ടൂർണമെന്റിലേക്ക് സെലക്ട് ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഒരു ടൂർണമെന്റിൽ തനിക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല. ആ ടൂർണമെന്റിൽ 3 മത്സരങ്ങളിൽ 14 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത്. അതോടുകൂടി തന്നെ ആ ടീമിൽ നിന്നും പിന്തള്ളപ്പെട്ടു. എന്നാൽ അടുത്ത ഏഷ്യാകപ്പിൽ താൻ ഇടം പിടിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ആ വർഷത്തെ അണ്ടർ 19 ഏഷ്യാകപ്പ് ഇന്ത്യ കരസ്ഥമാക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ സഞ്ജു സാംസണിനെ അണ്ടർ 19 വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ താൻ ക്രിക്കറ്റ് കളിയോടൊപ്പം തന്റെ പഠനവും കൊണ്ടുപോയിരുന്നു. മത്സരങ്ങളിലെ ഒഴിവു സമയങ്ങളിൽ താൻ തന്റെ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുകയും ചെയ്തു. അങ്ങനെ 2013 ആയപ്പോൾ ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടു. ഐപിഎല്ലിൽ എത്തിയ ശേഷമായിരുന്നു തന്റെ കരിയർ തിളങ്ങിയത്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഹാഫ് സെഞ്ചുറി തികയ്ക്കുന്ന താരമെന്നും ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ 1000 റൺ തികയ്ക്കുന്ന ബഹുമതി കൂടി സഞ്ജു സാംസണിന് ലഭിച്ചു. 2013 ഐപിഎല്ലിൽ ബെസ്റ്റ് യങ്സ്റ്റ് ഐപിഎൽ ക്രിക്കറ്റർ എന്ന അവാർഡും സഞ്ജുവിന് ലഭിച്ചു. അതോടുകൂടി ഐപിഎല്ലിൽ താൻ ഒരു ജഗ കില്ലടിയാണെന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചു. 2020 അദ്ദേഹം ഇക്കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വളരെ മനോഹരമായാണ് കളിക്കുകയും 2020 ആദ്യ മത്സരങ്ങളിൽ അനേക റെക്കോർഡുകളാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയത്. പോരാത്തതിന് ഇക്കൊല്ലത്തെ ഓറഞ്ച് ക്യാപ് നേടാനൊരു ചെറിയ സാധ്യത സഞ്ജുവിനുണ്ട്. ഇതോടുകൂടി തന്നെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ആരാധനയാണ് ഇദ്ദേഹത്തോടുള്ളത്. ഇങ്ങനെയുള്ള ഐപിഎൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഉടൻ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു ചെറിയൊരു ഗുഡ് ബൈ.